അപ്പോൾ നമ്മുടെ മുളക് ചട്നിക്കായിട്ട് ഞാൻ രണ്ട് ഇതേ വീട്ടിലുണ്ടായ തക്കാളിയാണ്, രണ്ട് തക്കാളി, രണ്ട് ചെറിയ ഉള്ളി, മൂന്നാലഞ്ചുള്ളി വെളുത്തുള്ളി, ഇത് പിരിയൻ മുളക് കഴുകിയെടുത്തതാണ്, പിരിയൻ മുളക് ഇത്ര ഇടുക. ഇതിലേക്ക് ലേശം തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും. അതൊന്ന് അരയ്ക്കാൻ എളുപ്പത്തിനും മുളക് അരയാൻ എളുപ്പത്തിനും ഒരു കൊഴുപ്പ് കിട്ടാനും ആ പച്ച ചുവ മാറാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചൊന്ന് കോരിയെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഇതിൻ്റെ കൂടെ ഇതിപ്പം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, നല്ല കളറുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കൂടെ എരിവ് കിട്ടണമെങ്കിൽ നമ്മുടെ സാദാ ഉള്ളി സാദാ മുളക് ചേർക്കണം. സാദാ മുളക് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഇതിൽ കൂടെ തന്നെ ഇട്ടോളുക. ഞാനിപ്പോൾ അതിന് പകരം ഒരു സ്പൂൺ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലയെന്ന് ഓർത്തിട്ട് മറ്റേ മുളക് ഇട്ടാലും മതി. അപ്പോൾ അതിൻ്റെ പാകത്തിന് ഇട്ടോളൂ എന്ന് മാത്രം, പക്ഷേ കളറ് കുറയുന്നു മാത്രം. അതായത് ഇങ്ങനെ എടുത്തില്ലേ, പിന്നെ നമ്മൾ ഈ തക്കാളിയുടെ തൊണ്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പോരും, ഇതങ്ങ് കളഞ്ഞേക്കുക. ഇത് വീട്ടിലുണ്ടായ തക്കാളിയാണ്, വേറെ വിഷമൊന്നും ഉള്ളതല്ല കേട്ടോ. തൊണ്ടിങ്ങനെ ഈ ഇതിൽ കിടക്കും, അതുകൊണ്ടാണ് ഇത് ഉരിച്ച് കളയാൻ പറഞ്ഞത്. ഇതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരയ്ക്കാനിടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് ഒരു സ്പൂണ് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പം നോക്കിയേ, നമ്മുടെ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചവെളിച്ചെണ്ണ ചാലിച്ചിട്ട് കഴിക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് താളിച്ചെടുക്കുവാണ്. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അത് അനാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് രണ്ടെണ്ണം ഇടാം. ഒരുപാട് കടുകൊന്നും വേണ്ട, ഒരു ലേശം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് രണ്ട് കൊച്ചുള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. അതിനൊരു പ്രത്യേക സ്മെല്ല് കിട്ടും. അങ്ങനെ പല രീതിയിലുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു രീതിയാണ് കാണിച്ചത്, അതിന് മുമ്പ് വേറെ രീതി കാണിച്ചിട്ടുണ്ട്. പല സൈസിലും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പുതിയ പുതിയ രീതികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടപ്പം ആണ് കറക്റ്റ് അതിൻ്റെ ആ സ്മെല്ല് വരിക. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഉണക്ക മുളക് അരച്ചത് ചേർക്കാം. നമുക്ക് ലേശം വെള്ളം, ഈ പാത്രം കഴുകിയിട്ട് ലേശം വെള്ളം ചേർക്കാം. ഇത് വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തികൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത് അതിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസം, ഇതാകുമ്പോൾ കുറച്ചും കൂടെ കൊഴുപ്പ് കൂടുതൽ കിട്ടും. പിരിയ മുളകാണെങ്കിൽ തന്നെ നല്ല കൊഴുപ്പായിരിക്കും. നനച്ചിരിൻ്റെ വെള്ളം ചേർക്കാം. ഈ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഈ ചട്നി ചീത്തയാവത്തില്ല കേട്ടോ, രണ്ടൊക്കെ ദിവസമൊക്കെ വയ്ക്കാൻ കുഴപ്പമില്ല. പെട്ടെന്ന് ചീത്തയാവ് പോകുന്നതല്ല. എന്താ കണ്ട, ഉപ്പിട്ടൊന്ന് നോട്ടെ, ഉപ്പുണ്ട്. ഇത് ഇഡ്ഡലിക്കാണ് കേട്ടോ ബെസ്റ്റ്, എപ്പോഴും ഇഡ്ഡലിക്കാണ് ഈ ചട്നി കൂടുതലും നല്ലത് ദോശയ്ക്ക്, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മുളക് ചട്നി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ലൂസാക്കി വേണോ അത്രത്തോളം നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പച്ചമുളകൊക്കെ ഒന്ന് പോയി നല്ലൊരു ചട്നിയുടെ ആ ഒരു ഇത് കിട്ടും, ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക കേട്ടോ. എന്താ തന്നെയായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലാന്നോ അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ആയെന്നോ ഒന്നോ ഒന്നെങ്കിലും ഇടുക. ഓക്കെ.
അപ്പോൾ നമ്മുടെ ചട്നി ഇതേ എണ്ണ തിളഞ്ഞ് വന്നിട്ടുണ്ട്. അത് മതി, ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമുക്കിനിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇഷ്ടമായാലും ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്ത വീഡിയോയുമായിട്ട്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ.